ധാത്വാധികാരം 8 നിഷേധപ്രകരണം വായിക്കുന്നത് ഹരിത. മാർഗഭേദം, സംസ്കൃതത്തിലെ ഏർപ്പാടുകളുമായുള്ള താരതമ്യം, ആനിഷേധ പ്രത്യയം എന്നുള്ള സ്ഥാപനം, നിഷേധത്തിലെ രൂപനിഷ്പത്തി, നിഷേധാർത്ഥം രണ്ടു വിധത്തിൽ വരുത്താമെന്ന് ഇപ്പോഴത്തെ നടപ്പ്. നിഷേധപ്രകരണം. വിധി എന്നും നിഷേധമെന്നും വാക്യഗതി രണ്ടു വിധമാണെന്ന് ഇതിനു മുൻപ് തന്നെ പ്രസംഗവശാൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. സംസ്കൃതം മുതലായ ആര്യഭാഷകൾ അഭാവാർത്ഥകമായ നിപാതം കൊണ്ട് വിധിവാക്യ ക്രിയാപദത്തെ വിശേഷിപ്പിച്ച് നിഷേധാർത്ഥം ഉളവാക്കുന്നു. ദ്രാവിഡങ്ങളിൽ നിഷേധാർത്ഥം അതിലേക്ക് പ്രത്യേകം ഉള്ള ചില രൂപഭേദങ്ങൾ കൊണ്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. സംസ്കൃതം വിധി കരോതി, നിഷേധം ന കരോതി. മലയാളം വിധി ചെയ്യുന്നു, നിഷേധം ചെയ്യായുന്നു ചെയ്യുന്നില്ല. സംസ്കൃതം വിധി അകാർഷിത്, നിഷേധം ന അകാർഷിത്. മലയാളം വിധി ചെയ്തു, നിഷേധം ചെയ്യാഞ്ഞു ചെയ്തില്ല. സംസ്കൃതം വിധി കരിഷ്യതി, നിഷേധം ന കരിഷ്യതി. മലയാളം വിധി ചെയ്യും, നിഷേധം ചെയ്യാ ചെയ്യുവില്ല ചെയ്യുകയില്ല ചെയ്യില്ല. സംസ്കൃതം വിധി കരോതു, നിഷേധം ന കരോതു. മലയാളം വിധി ചെയ്യട്ടെ, നിഷേധം ചെയ്യാതിരിക്കട്ടെ ചെയ്തുകൂടാ. ചെയ്യാം, വിധി ചെയ്യാം, നിഷേധം ചെയ്യാതിരിക്കാം ചെയ്യരുത്. സംസ്കൃതം വിധി കുര്യാത്, നിഷേധം ന കുര്യാത്. മലയാളം വിധി ചെയ്യണം, നിഷേധം ചെയ്യേണ്ട. സംസ്കൃതം വിധി കൃത്വ, നിഷേധം ന കൃത്വ. മലയാളം വിധി ചെയ്ത്, നിഷേധം ചെയ്യാതെ. മലയാളം വിധി ചെയ്യുക, നിഷേധം ചെയ്യായിക്ക. സംസ്കൃതത്തിൽ വിധിയും നിഷേധവും ഇല്ല. മലയാളം വിധി ചെയ്യിക്കിൽ, നിഷേധം ചെയ്യായിക്കൽ. സംസ്കൃതത്തിൽ വിധിയും നിഷേധവും ഇല്ല. സംസ്കൃതം വിധി കുറവത്, നിഷേധം ആ കുറവത്. മലയാളം വിധി ചെയ്യുന്ന, നിഷേധം ചെയ്യായുന്ന. സംസ്കൃതം വിധി കൃത, നിഷേധം അകൃത. മലയാളം വിധി ചെയ്ത, നിഷേധം ചെയ്യാഞ്ഞ. സംസ്കൃതം വിധി കരണം, നിഷേധം അകരണം. മലയാളം വിധി ചെയ്യൽ, നിഷേധം ചെയ്യായൽ. മേൽക്കാണിച്ച പട്ടികയിൽ സംസ്കൃതത്തെയും മലയാളത്തെയും വിധി നിഷേധങ്ങളെ ഉളവാക്കുന്ന വിഷയത്തിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. സംസ്കൃതത്തിൽ ഏത് രൂപമായാലും ന എന്ന നിപാതത്തിൻ്റെ യോഗം കൊണ്ട് വിധി നിഷേധമാകും. സമാസമുള്ളിടത്ത് മാത്രം ന എന്നല്ല ആ എന്നാണ് നിഷേധാർത്ഥകമായ നിപാതം എന്നു മാത്രമേ വിശേഷമുള്ളൂ. ഭാഷയിലാകട്ടെ പല വിധത്തിലായിട്ടാണ് നിഷേധരൂപത്തിൻ്റെ നിഷ്പത്തി. നിർദ്ദേശക പ്രകാരത്തിൽ ഏകദേശം സംസ്കൃതത്തോട് യോജിച്ച് ഇല്ല എന്ന പദത്തിൻ്റെ യോഗം കൊണ്ടും നിഷേധരൂപം ഉളവാകുന്നു. എന്നാൽ അവിടെയും ഭാവി കാലത്തേനു പലേവിധം രൂപങ്ങളുണ്ട്. വിധായകത്തിൽ അനുപ്രയോഗമായ വേൺ ധാതുവിൻ്റെ ഭാവി കാലത്തിലുള്ള നിഷേധരൂപമാണ് ഉപയോഗിക്കേണ്ടത്. വേണ്ടും വേണ്ട നിയോജകത്തിലും അനുജ്ഞായകത്തിലും ശരിയായ നിഷേധരൂപമില്ല. കൂടാ അരുത് എന്ന് വേറെ പദങ്ങളുടെ സഹായം കൊണ്ടും മുൻവിനേച്ചത്തിലുള്ള നിഷേധരൂപത്തെ ഉപയോഗിച്ചിട്ടുമാണ് നിഷേധാർത്ഥം സമ്പാദിക്കുന്നത്. ഇങ്ങനെ രൂപസിദ്ധി ഓരോയിടത്തും ഓരോ വിധം ആണെങ്കിലും എല്ലായിടത്തും ഒന്നുപോലെ കാണുന്നതായിട്ട് ഒരു ഭാഗമുണ്ടെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ബോധപ്പെടും. ഇത് ആ എന്നുള്ള അംശമാണ്. ചെയ് അധികം ആ അധികം ഒന്നു സമം ചെയ്യായുന്നു വർത്തമാനം. ചെയ് അധികം ആ അധികം ഇന്ദു സമം ചെയ്യാഞ്ഞു ഭൂതം. ചെയ് അധികം ആ സമം ചെയ്യ ഭാവി. വേണ്ട അധികം ആ സമം വേണ്ട വിധായകം. കൂട് അധികം ആ സമം കൂടാ നിയോജകം. ഇൽ അധികം ആ സമം ഇല്ല ഇല്ലാ ചേർന്ന രൂപങ്ങൾ. ചെയ് അധികം ആ അധികം കാ സമം ചെയ്യായിക്ക നടുവിനേച്ചം. ചെയ് അധികം ആ അധികം ആൻ ചെയ്യാൻ പിൻവിനേച്ചം. ഇല്ല എന്നതിന് ദീർഘമില്ലാത്തതിനാൽ അത് ഇൽ എന്ന ധാതുവിൻ്റെ നടുവിനേച്ച രൂപമായാൽ പോരയോ? ദീർഘം ചെയ്യാറുള്ളത് ബലത്തിനു വേണ്ടിയാണെന്ന് കൽപ്പിച്ചു കൊള്ളാം എന്നൊരു പക്ഷം പ്രഥമ ദൃഷ്ടിയിൽ തോന്നാം. എന്നാൽ ഇല്ലായ്മ, ഇല്ലായ്ക, ഇല്ലാഞ്ഞു ഇത്യാദിയായ അതിൻ്റെ മറ്റു രൂപസിദ്ധികൾ നോക്കുമ്പോൾ അതിലും ആയുടെ സാന്നിധ്യമുണ്ടെന്ന് തീർച്ചപ്പെടും. ഇല്ല പോലെ തന്നെയാണ് അല്ല എന്നു വേറെ ഒരു പദമുള്ളതും.
അതുകൊണ്ട് തന്നെ അൽ ഇൽ എന്ന ധാതുക്കൾ സ്വയമേ നിഷേധാർത്ഥകങ്ങളാണെങ്കിലും അതുകളിലും ആ ചേർത്താലേ പ്രയോഗാർഹമായ പദമുണ്ടാകുകയുള്ളൂ എന്ന് സിദ്ധിക്കുന്നു. അപ്പോൾ അല്ല ഇല്ല എന്ന പദങ്ങളിൽ നിഷേധാർത്ഥം ഇരട്ടിപ്പടിയായി തീരുന്നു എന്നൊരു തരക്കേടുണ്ട്. അതിന് നിർവാഹമില്ല. സംസ്കൃതത്തിൽ ഏകഹ ദൗഹ ത്രയഹ എന്ന സംഖ്യാവാചകങ്ങളിലെ വചനപ്രത്യയങ്ങൾ പോലെ പ്രകൃത്യർത്ഥവും പ്രത്യർത്ഥവും ഒന്നു തന്നെ ആകുമ്പോൾ അവയ്ക്ക് തങ്ങളിൽ അഭേദാന്വയം വരുന്നുവെന്ന് സമാധാനപ്പെടണം. ഇനി ഈ ആയുടെ സ്വഭാവം എന്തെന്നാലോചിപ്പാനുണ്ട്. ഇത് ഒരു അനുപ്രയോഗ ധാതുവോ ഇടനിലയോ പ്രത്യയമോ ധാതുവാണെങ്കിൽ ഇല്ല അല്ല എന്ന രൂപസ്ഥിതി യോജിക്കയില്ല. ഒരു പ്രത്യയവും കൂടാതെ രണ്ട് ധാതുക്കൾ മാത്രം തങ്ങളിൽ സമാസിക്ക പതിവില്ലല്ലോ. ഇടനില എന്നത് അംഗസംസ്കാരമാക്കിയാൽ അത് സ്വതന്ത്രമായി നിൽക്കുന്നത് ന്യായമല്ല. പ്രത്യയത്തിൻ്റെയും പ്രകൃതിയുടെയും ഇടയ്ക്ക് നിൽക്കുന്നതല്ലേ ഇടനില. അതുകൊണ്ട് പരിശേഷാൽ ആ ഒരു പ്രത്യയം തന്നെ എന്നു സ്വീകരിക്കണം. ഈ എന്ന പ്രയോജക പ്രത്യയം പോലെ ആ എന്നൊരു നിഷേധ പ്രത്യയം വരുന്നതിന് വിരോധമില്ലല്ലോ. ഇല്ല അല്ല രണ്ടും അനുപ്രയോഗങ്ങൾ. ഇതുകൾക്ക് പുറമെ കൂട വഹിയ അതായത് വയ്യ ഒല്ല അരുത് എന്ന പദങ്ങൾക്കും അനുപ്രയോഗത്തിൻ്റെ നില തന്നെ. ഇല്ല അല്ല എന്ന രണ്ടിലും ആ സ്വാർത്ഥത്തിൽ ശേഷം മൂന്നിലും നിഷേധം കുറിക്കുന്നു. കൂട സമം യോജിക്കയില്ല, വഹിയ സമം ശേഷിയില്ല, ഒല സമം ശരിയല്ല, ചെയ്തു കൂട എന്നുകൂട എന്നതിൽ പ്രാക് പ്രയോഗത്തിന് ഭൂതമാണ് പതിവ്. ഇതൊരു ശൈലി എന്നേ പറവാനുള്ളൂ. ചെയ്യ വയ്യ ചെയ്യല ചെയ്യാ അധികം അരുത് സമം ചെയ്യരുത് എന്ന മൂന്നിലും പ്രാക് പ്രയോഗത്തിന് നടുവിനേച്ചം ന്യായം തന്നെ. അരുത് എന്നതിൽ നിഷേധാർത്ഥത്തിന് ആ ചേർന്നിട്ടില്ല. അപൂർവം അസാധ്യം എന്നർത്ഥമുള്ള അരു എന്ന ഭേദക പ്രകൃതിയിൽ നിന്നുണ്ടായ നപുംസക രൂപമാണ് അരുത്. അതുകൊണ്ട് അതിന് വാച്യമായിട്ട് നിഷേധമില്ല. സംസ്കൃതത്തിൽ ദുസ്സാധ്യം ഇത്യാദികളിലെ ദുർ എന്ന ഉപസർഗത്തിനും ഇംഗ്ലീഷിൽ ഹാർഡ്ലി പോസിബിൾ ഇത്യാദികളിലെ ഹാർഡ്ലി എന്ന ക്രിയാവിശേഷണത്തിനും ഉണ്ടാകുന്നതുപോലെ നിഷേധാർത്ഥം വ്യംഗ്യമായിട്ട് ഉണ്ടാകുന്നതാണ്. ആഗമപ്രകാരം നോക്കുമ്പോൾ മറ്റു ദ്രാവിഡങ്ങളുടെയും മട്ടിതു തന്നെ. ആ പ്രത്യയം ചേർത്ത് നിഷേധക പ്രകൃതി ഉണ്ടാക്കുക തന്നെയാണ് എല്ലാ ദ്രാവിഡങ്ങളിലും ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൽ അൽകളുടെ അനുപ്രയോഗം പിന്നീടുണ്ടായതാണ്. കാലഭേദം മലയാളത്തിൽ മാത്രമേ സ്ഫുടമായിട്ടുള്ളൂ. തമിഴ്, കർണാടകം, തെലുങ്ക് മൂന്ന് പ്രായണശീലഭാവിയെ തന്നെ മൂന്ന് കാലത്തിനും ഭേദം കൂടാതെ ഉപയോഗിക്കുന്നു. പുരുഷഭേദവും ശീലഭാവിയിൽ മാത്രമേ കാണുന്നുള്ളൂ. മേൽ കാണിച്ച പട്ടികയിൽ ഒന്നാമതായി നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് തമിഴിൽ പുരുഷഭേദമുള്ള ശീലഭാവി രൂപങ്ങളാകുന്നു. അതിലൊന്നിലും ആ പ്രത്യയം കാണുന്നില്ല. മധ്യേ ഒരു പ്രത്യയവും ചേർക്കാതെ പുരുഷ ചിഹ്നങ്ങളെ നേരെ ധാതുവിൽ തന്നെ തൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുകളിൽ നിഷേധം കുറിക്കുന്നതിന് ചിഹ്നമൊന്നുമില്ലയോ? ഒരടയാളവും ഇല്ലാതിരിക്കുന്നത് തന്നെ നിഷേധത്തിന് ഒരടയാളം എന്നായിരിക്കുമോ തമിഴരുടെ യുക്തി? ചെയ്തേൻ ചെയ്വേൻ ചെയ്കിറേൻ എന്ന് വിധി രൂപത്തിൽ ഓരോ കാലത്തെയും കുറിക്കുന്നതിൽ വേറെ വേറെ പ്രത്യയമുള്ള സ്ഥിതിക്ക് ഒരു പ്രത്യയം ചെയ്യാതിരുന്നാൽ അത് നിഷേധാർത്ഥം കാണിക്കാനുള്ള മാർഗമാകണമല്ലോ. നിർദ്ദേശിക വിഭക്തി, നിയോജക മധ്യമ പുരുഷൻ, ഏകവചനം ഇതുകൾക്ക് വാചകമായിട്ട് രൂപവികാരമൊന്നും വേണ്ട നേർപ്പാട് ചെയ്ത ദ്രാവിഡ ഭാഷകളുടെ വ്യാകരണ രീതി നോക്കുമ്പോൾ ഈ വിധം സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ പുരുഷഭേദം ഉപേക്ഷിക്കുമ്പോൾ ആ പ്രത്യയം ചേർക്കുന്നത് എന്തിന് എന്നൊരു യുക്തിഭംഗം ഇവിടെ വരുന്നുണ്ട്. അതിനാൽ പുരുഷപ്രത്യയം ചേർന്ന ചെയ്യേൻ ചെയ്യായി ഇത്യാദികളിലും ആയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതിനാണ് ന്യായം. അങ്ങനെ തന്നെ റവറൻ്റ് കാൾഡെല്ലും അഭിപ്രായപ്പെടുന്നു. ഏൻ ആയ് ആൻ മുതലായ പുരുഷപ്രത്യയങ്ങളിലെ ആദ്യ സ്വരങ്ങൾ വിധിരൂപങ്ങളിലെല്ലാം ദീർഘമായും ഹ്രസ്വമായും നിൽക്കാമെന്നിരിക്കെ നിഷേധ രൂപങ്ങളിൽ സർവത്ര ദീർഘമായിട്ടു മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് നിഷേധപ്രത്യയമായ ആ ഈ പുരുഷപ്രത്യയങ്ങളുടെ ആദ്യ സ്വരങ്ങളിൽ ലയിച്ച് അതുകളെ ദീർഘീകരിച്ചതായിരിക്കണം എന്നുള്ള കാൾഡെലിൻ്റെ യുക്തി ഹൃദയംഗമമായിരിക്കുന്നു. പ്രാചീനം, മധ്യം, ആധുനികം എന്നു മലയാളത്തിന് കാണിച്ചതുപോലെ കാലക്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഭേദങ്ങൾ മറ്റു ദ്രാവിഡങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതുകളെ മലയാള വ്യാകരണത്തിൽ വിസ്തരിച്ചിട്ടാവശ്യമില്ലെന്ന് ഉപേക്ഷിച്ചതാണ്. ആ ഭാഷകളിലും മലയാളത്തിലെ പോലെ ക്രമേണ അനുപ്രയോഗത്തിന് പ്രാധാന്യം വന്നു ചേർന്നിട്ടുണ്ട്. അതിനാലാണ് നിഷേധത്തെ അനുപ്രയോഗങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാമെന്ന് ചിലയിടത്ത് പ്രസ്താവിച്ചിട്ടുള്ളത്.
വസ്തുസ്ഥിതി നോക്കുന്നതാകയാൽ പ്രകൃതി എന്ന ഇനത്തിലാണ് നിഷേധം ഉൾപ്പെടുത്തേണ്ടത്. ഈ എന്ന പ്രത്യയം ചേർത്താൽ പ്രയോജക പ്രകൃതി ഉണ്ടാകുന്നത് പോലെ ആ എന്നു പ്രത്യയം ചേർത്താൽ നിഷേധക പ്രകൃതി ഉണ്ടാകുന്നു. കേവല പ്രകൃതിയിൽ നിന്ന് ഏതെല്ലാം അർത്ഥവിശേഷം കുറിക്കുന്നതിന് പ്രത്യയങ്ങൾ ചേരുമോ അതെല്ലാം പ്രയോജക പ്രകൃതിയിൽ നിന്നും നിഷേധക പ്രകൃതിയിൽ നിന്നും ഒന്നുപോലെ ചേരുന്നുണ്ട്. പഴയ സ്ഥിതി നോക്കുമ്പോൾ പ്രകൃതി എന്ന ഇനത്തിലും ഇപ്പോഴത്തെ സ്ഥിതി നോക്കുമ്പോൾ അനുപ്രയോഗത്തിലും നിഷേധത്തെ ഉൾപ്പെടുത്തേണ്ടി വന്നതിൽ രണ്ടും ഉപേക്ഷിച്ചു മാർഗഭേദം എന്നൊരു പുതിയ ഉപാധിയെ കൽപ്പിക്കേണ്ടി വന്നു. ഇനി നിഷേധ മാർഗത്തിലെ രൂപസിദ്ധികളെ സംഗ്രഹിക്കുന്നതിന് സൂത്രങ്ങളെ അവതരിപ്പിക്കാം. 135 കാരിക. ആ നിഷേധ പ്രത്യയമാം ശീലഭാവിക്കതേ മതി വരാം ഭൂതമതിന്മീതെ വർത്തമാനം വിലുപ്തമാവും. ധാതുവിൽ ആ എന്ന പ്രത്യയം ചേർത്താൽ അത് നിഷേധാർത്ഥം കുറിക്കുന്ന പ്രത്യയമായി തീരും. പിന്നീട് ഈ പ്രകൃതിയിൽ നിന്നും ഉറയ്ക്ക് കാലപ്രത്യയങ്ങൾ ചേർക്കാം. എന്നാൽ ഉം പ്രത്യയം കൂടാതെ തന്നെ ശീലഭാവി രൂപം പ്രയോഗിക്കാം. ചെയ്യായും എന്നതിന് പകരം ചെയ്യാ എന്നു തന്നെ രൂപം ചെയ്താൽ മതി. ഭൂതത്തിൽ ആരാഞ്ഞു എന്ന് ആകാരാന്ത ധാതുവിൻ്റെ മുറയ്ക്ക് ചെയ്യാഞ്ഞു എന്നു രൂപം. ചെയ്യായുന്നു എന്ന് വർത്തമാനകാലം ആധുനിക മലയാളത്തിൽ ലുപ്ത പ്രചാരമായി പോയി. ഇന്നു എന്ന വർത്തമാന രൂപം ഉന്നു എന്ന് മാറുന്നതിന് മുൻപ് തന്നെ ഈ പ്രചാരലോപം സംഭവിച്ചിരിക്കയാൽ ചെയ്യായുന്നു എന്ന് ആധുനിക സമ്പ്രദായ പ്രകാരമുള്ള രൂപം വളരെ അപൂർവമായിട്ടേ മലയാള സാഹിത്യത്തിൽ കാണുകയുള്ളൂ. ഇക്കാലത്താകട്ടെ ആ ചേർന്ന രൂപം എല്ലാം തന്നെ സംഭാഷണത്തിൽ അധികം നടപ്പില്ല. അനുപ്രയോഗം കൊണ്ടാണ് നിഷേധം കുറിക്കുക പതിവ്. കാരിക 136. ഇല്ലേ അല്ലകൾ ചേർന്നിട്ടുമുണ്ടാം കാലനിഷേധനം. വിധിരൂപത്തിൽ ഇല്ല എന്നോ അല്ല എന്നോ അനുപ്രയോഗിച്ചാലും അത് നിഷേധ രൂപമാകും. കാലങ്ങളെ നിഷേധിക്കുന്നതിൽ ഈ സമ്പ്രദായമാണ് ഇപ്പോൾ നടപ്പ്. ഉദാഹരണം: ചെയ്യുന്നു, ചെയ്യുന്നില്ല, ചെയ്തു, ചെയ്തില്ല, ചെയ്യും, ചെയ്യുവില്ല. കാരിക 137. ഭാവിയിൽ പ്രാക് പ്രയോഗത്തിലെച്ചമോ ധാതുവോ വരാം. ഭൂതത്തിലും വർത്തമാനത്തിലും വിധിരൂപമാണല്ലോ പ്രാക്പ്രയോഗം. അതുപോലെ ഭാവിയിലും ഭാവിയിലെ വിധിരൂപം ഉപയോഗിക്കാറുള്ളതിനു പുറമെ നടുവിനേച്ച രൂപമോ കേവല ധാതു തന്നെയോ ആയാലും മതിയാകും. ഉദാഹരണം: ചെയ്യുവില്ല, ചെയ്യുകയില്ല, ചെയ്യില്ല. അല്ല ഇല്ലകൾക്കർത്ഥം ഒന്നാണെങ്കിലും പ്രാക്പ്രയോഗ ഭേദമുണ്ട്. അല്ല നാമത്തോടെ ചേരും, അത് ആകുന്നില്ല എന്നതിന് തുല്യമാകുന്നു. ക്രിയയിൽ അന്വയിക്കാത്തതിനാൽ അതിന് കാലഭേദമൊന്നും വരാനില്ല. ഇല്ല ക്രിയയോടെ ചേരും, അത് ഉണ്ടാകുന്നില്ല എന്നതിന് തുല്യമാകുന്നു. ക്രിയാന്വയമുള്ളതിനാൽ അതിന് കാലഭേദം കാണും. താർക്കികന്മാരുടെ സങ്കേത ഭാഷയിൽ അല്ല അന്യോന്യഭാവത്തെയും ഇല്ല അത്യന്തഭാവത്തെയും കുറിക്കുന്നു എന്ന് പറയാം. ഉദാഹരണം: ആനയ്ക്ക് കൊമ്പുണ്ട്, കുതിരയ്ക്ക് കൊമ്പില്ല. മുല്ല ഒരു വള്ളിയാണ്, വൃക്ഷമല്ല. ചെയ്യുന്നില്ല, ചെയ്തില്ല, ചെയ്യുവില്ല, ചെയ്യുന്നതല്ല, ചെയ്തല്ല, ചെയ്വതല്ല. ഇല്ലയെ കവികൾ ഈല ആക്കാറുണ്ട്. ഉദാഹരണം: തിരിയുന്നില്ല, തതസ്തു മാനസം മേ. അല്ല ഇല്ലകൾ നിഷേധാർത്ഥക ധാതുക്കൾ തന്നെയാകയാൽ അതുകളെ തന്നെ ഉണ്ടാകുന്നില്ല, ആകുന്നില്ല എന്നതുകൾക്ക് പകരം സ്വതന്ത്രമായി പ്രയോഗിക്കാം. പ്രകാരങ്ങൾ അനുപ്രയോഗം കൊണ്ടുണ്ടാകുന്നവയാകയാൽ അനുപ്രയോഗ ധാതുവിൻ്റെ നിഷേധ രൂപം തന്നെ ഉപയോഗിക്കുന്നതിനാണ് ന്യായം. വിധായകത്തിൽ അതിന് പ്രകാരം തന്നെ നടപ്പും. നിയോജകാനുജ്ഞായകങ്ങളിൽ അനുപ്രയോഗ ധാതുക്കളെ കൂടെ മാറ്റാറുണ്ട്. ഇതിൽ അനുജ്ഞായകത്തിൽ അനുപ്രയോഗമായ ആവുക ധാതുവിൻ്റെ ആകാ എന്ന നിഷേധ രൂപം ഒരുവിധം യോജിക്കായികയില്ല. നിയോജകത്തിൻ്റെ അനുപ്രയോഗം വളരെ വികൃതമായി പോയതിനാൽ ഒട്ടും തന്നെ യോജിക്കയില്ല. കാരിക 138. വിധായകത്തിൽ വേണിൻ്റെ ശീലഭാവി ശരിപ്പെടും. നിയോഗാനുജ്ഞകൾക്കില്ല ശരിയായ നിഷേധകം. നിയോജകാനുജ്ഞായകങ്ങളിൽ സ്വന്തമായ അനുപ്രയോഗം യോജിക്കായികയാൽ വയ്യ, കൂട, അരുത്, ഒല എന്ന നാല് നിഷേധക രൂപങ്ങളിൽ ഒന്ന് ഉചിതം പോലെ ഉപയോഗിച്ചു വരുന്നു. വയ്യാ സമം വഹിയാ സമം ശരിയല്ല. അരുത് സമം ശ്രമസാധ്യം സമം അകാര്യം. കൂടാ സമം കൂടുക അഥവാ സാധിക്ക ഇല്ല. ഒലാ സമം വല്ല സമം അശക്യം അനുചിതം. ഉദാഹരണം: വിധി. നിയോജകം: ചെയ്യട്ടെ, ചെയ്തുകൂടാ. നിഷേധം: ചെയ്യല, ചെയ്യാതിരിക്കട്ടെ. വിധി. അനുജ്ഞായകം: ചെയ്യാം സമം ചെയ്യാവയ്യ. നിഷേധം: ചെയ്യരുത്. ചെയ്യാതിരിക്കട്ടെ എന്ന് വളച്ചു കിട്ടിയ രൂപമാണ് നിയോജകത്തിൽ അധികം നടപ്പ്. ചെയ്യേണ്ട എന്ന് വിധായക നിഷേധവും ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്.
139 കാരിക. ശീലാർത്ഥ ക്ലീപരൂപത്താൽ പേരച്ചം വിനയച്ചവും ചെയ്യ എന്ന ശീലഭാവിയിൽ തു എന്ന നപുംസക പ്രത്യയം ചേർത്തുണ്ടാക്കുന്ന രൂപത്തിൽ മുറയ്ക്ക് ആ ചേർത്താൽ പേരച്ചമുണ്ടാക്കും. എ എന്ന നിപാതയോഗത്തിൽ വിനയച്ചവുമായി ചെയ്യാതു ചെയ്യാതെ എന്നു പേരച്ചം, ചെയ്യാത എന്നു വിനയച്ചം, ക്ലീപരൂപത്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതു മാത്രമാണ് ഇതിൽ വ്യത്യസ്തം. ശീലഭാവി തന്നെ പേരച്ചത്തിൽ വർത്തമാനകാലത്തിനും ഉപയോഗിക്കുന്നു. ചെയ്യായുന്ന എന്ന മുറയ്ക്കു വരേണ്ടുന്ന രൂപം ഉപയോഗിക്കാറില്ല. തകാരം ഇരട്ടിച്ച് ആത്ത ആയിട്ടുണ്ടെന്നു മാത്രം വിശേഷം. വിനയച്ചത്തിൽ ഭൂതത്തിനു ചെയ്യാഞ്ഞ എന്നു മുറയ്ക്കുള്ള രൂപമുണ്ടെങ്കിലും ആതെ എന്ന ശീലഭാവി തന്നെ ഭൂതത്തിനും ഉതകും. അറിഞ്ഞും അറിയാതെയും ഇത്യാദുദാഹരണങ്ങൾ നോക്കുക. കാരിക 140. ശേഷമാകാരാന്തമായ ധാതുവിൻ രൂപമാലതാൻ. വ്യത്യസ്തങ്ങളെ എടുത്തു പറഞ്ഞല്ലോ, അതുകൾ ഒഴിച്ചുള്ള രൂപമെല്ലാം നിഷേധ പ്രകൃതിയിൽ ആ ചേർന്ന് ധാതു അകാരാന്തമാകുന്നതിനാൽ കേവല പ്രകൃതിയിൽ അകാരാന്തത്തിനുള്ള രൂപങ്ങൾ തന്നെ. അതിനാൽ പിൻവിനയച്ചം ചെയ്യായിവാൻ, നടുവിനയച്ചം ചെയ്യായിക്ക, നിയോജക ബഹുവചനം ചെയ്യായിവിൻ, ഭൂതപേരച്ചം ചെയ്യാത്ത എന്നും മറ്റും രൂപസിദ്ധി. ഇവിടെ വിവരിച്ച പ്രകാരം മലയാളത്തിൽ നിഷേധവാക്യം നിർമ്മിക്കുന്നതിന് രണ്ട് മാർഗങ്ങളുണ്ട്. അല്ല ഇല്ല നിർദ്ദേശകത്തിന്, ഒല അരുത് നിയോജക വിധായകങ്ങൾക്ക്, വഹിയ അനുജ്ഞായകത്തിന് എന്ന് അനുപ്രയോഗങ്ങളെ കൊണ്ടുണ്ടാവുന്നത് ഒന്നാമത്, ആ എന്നു പ്രത്യയം ചേർത്താൽ ഉളവാകുന്നത് രണ്ടാമത്. ഇവ തമ്മിൽ അർത്ഥത്തിൽ ചിലയിടത്ത് ഭേദം തോന്നുന്നുണ്ട്. ഇവിടെ വിവരിച്ച പ്രകാരം മലയാളത്തിൽ നിഷേധവാക്യം നിർമ്മിക്കുന്നതിന് രണ്ട് മാർഗങ്ങളുണ്ട്. അല്ല ഇല്ല നിർദ്ദേശകത്തിന്, ഒല അരുത് നിയോജക വിധായകങ്ങൾക്ക്, വഹിയ അനുജ്ഞായകത്തിന് എന്ന് അനുപ്രയോഗങ്ങളെ കൊണ്ടുണ്ടാവുന്നത് ഒന്നാമത്, ആ എന്ന് പ്രത്യയം ചേർത്താൽ ഉളവാകുന്നത് രണ്ടാമത്. ഇവ തമ്മിൽ അർത്ഥത്തിൽ ചിലയിടത്ത് ഭേദം തോന്നുന്നുണ്ട്. എങ്ങനെ? രാമൻ വന്നു, വന്നില്ല വരാഞ്ഞു, രാമൻ വന്നിരുന്നു, വന്നിരുന്നില്ല വരാതെയിരുന്നു. ഇവയിൽ വരാഞ്ഞുവും വരാതെയിരുന്നുവും സൂക്ഷ്മത്തിൽ പര്യായങ്ങളാകുന്നു. അനേക ധാതുകങ്ങളായ ആഖ്യാതങ്ങളെ നിഷേധിക്കുമ്പോൾ പ്രാക്പ്രയോഗത്തിനോ അനുപ്രയോഗത്തിനോ ഇച്ഛ പോലെ നിഷേധം ആവക സ്ഥലങ്ങളിൽ ഒന്നിലധികം നിഷേധരൂപം ഉത്ഭവിപ്പാൻ ഇടയുണ്ട്. ഈ മാതിരി ഒരവസരം വന്നാൽ പ്രാക്പ്രയോഗത്തിൽ ആയെ ചേർക്കൂ. അനുപ്രയോഗത്തിൽ ഇല്ല മുതലായ അനുപ്രയോഗങ്ങളെ ചേർക്കൂ എന്നാണ് കീഴ്നടപ്പിൻ പടി ഏർപ്പെട്ടിട്ടുള്ള പതിവ്. നിഷേധം ചേരുന്നതിന് തക്കതായി അർത്ഥവും സ്വല്പം ഭേദിക്കും. ഉദാഹരണം, വിധി, കാര്യം നടന്നുപോയി. നിഷേധം, കാര്യം നടക്കാതെ പോയി, കാര്യം നടന്നുപോയില്ല.